சுரபி சுரபி கேட்டு கதை பண்ணி வரட்டே. ஏது கதையா முத்தசி? ஒரு ஆனையுடைய தையல்காரனையும் கதை பறையா. ஒரு സ്ഥലത്ത് ஒரு ஆனையும் ஆனக்காரனும் உண்டாயிரம். ஆனக்காரൻ ஆனையும் கொண்டு திவசம் காட்டில் குளிப்பிக்கா கொண்டு போகும். മനസ്സിലാവുന്നുണ്ടോ? ആനയെ കുളിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പം ആന വരുന്ന വഴിക്ക് ഒരു തയ്യക്കടയുണ്ട്. ആ തയ്യക്കടയിലെ തയ്യക്കാരൻ ആനയ്ക്ക് ദിവസവും പഴം തിന്നാൻ കൊടുക്കും. പഴം അല്ലെങ്കിൽ മുട്ടായി അല്ലെങ്കിൽ കരിമ്പ് എന്തെങ്കിലും തിന്നാൻ കൊടുക്കും ആനയ്ക്ക്. ആനയ്ക്ക് ആനയായിട്ട് കുളിക്കാനായിട്ട് പോകുമ്പോഴും വരുമ്പോഴും ആ തയ്യക്കടക്കാരൻ്റെ അവിടെ ആ തയ്യക്കടയുടെ മുമ്പിൽ വന്ന് നിൽക്കും. നിന്നിട്ട് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടും തയ്യക്കടയിലേക്ക്. എന്തിനാ നീട്ടുന്നേ? പഴം തിന്നാൻ വേണ്ടിയിട്ട്. ആനക്കാരൻ കൊടുക്കുന്ന സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീട്ടും. എന്നിട്ട് ആന തയ്യക്കാരൻ കൊടുക്കുന്ന ആ ഭക്ഷണം തിന്നിട്ട് അങ്ങ് പോകും. അന്നേരം ആനയ്ക്ക് ദിവസവും അതൊരു പതിവായി. ദിവസവും ഇങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ തയ്യക്കടയിൽ നിന്ന് തയ്യക്കാരൻ കൊടുക്കുന്ന മുട്ടായിയും പഴവും കരിമ്പും ഒക്കെ തിന്നുക ഒരു ശീലമായി. ഒരു ദിവസം കുളിക്കാനായിട്ട് അതിൻ്റെ കൂടെ പോകുമ്പം തയ്യക്കടയുടെ മുമ്പിൽ വന്ന് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി. അന്ന് തയ്യക്കാരൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പഴം ഇല്ലായിരുന്നു, കരിമ്പില്ലായിരുന്നു, മുട്ടായി ഇല്ലായിരുന്നു. അന്നേരം ആനക്കാരന് ഒരു കുസൃതി തോന്നി. ആനക്കാരൻ എന്ത് ചെയ്തെന്നറിയാവോ? ആനക്കാരൻ ആ തയ്ക്കുന്ന സൂചി എടുത്ത് ആനയുടെ തുമ്പിക്കൈയുടെ അറ്റത്ത് ഒരു കുത്തുകുത്തി. കുത്തുകുത്തിയപ്പോൾ എന്തു പറ്റി? ആനയ്ക്ക് എന്തു പറ്റി? ആനയ്ക്ക് വേദന എടുത്തില്ലേ? ആനയ്ക്ക് വേദന എടുത്തപ്പോൾ തുമ്പിക്കൈ ഇങ്ങനെ വലിച്ചു. ആനയൊന്നും മിണ്ടാതെ കുളിക്കാൻ പോയി. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ആന എന്ത് ചെയ്തെന്നറിയാവോ? തുമ്പിക്കൈ നിറയെ ഇങ്ങനെ വെള്ളം എടുത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്നിട്ട് തിരിച്ചു വരുന്നവനിക്ക് ആ തയ്യക്കടയുടെ മുമ്പിൽ വന്ന് നിന്നു. നിന്നിട്ട് തയ്യക്കാരനവിടെ ഉടുപ്പൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുക. തയ്ച്ചുകൊണ്ടിരിക്കുമ്പം ആന എന്ത് ചെയ്തു? ഈ തുമ്പിക്കൈക്കാത്ത വെള്ളം ആനക്കാരൻ്റെ മേത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു. അന്നേരം ആ വെള്ളം ആനക്കാരൻ്റെ മേത്തും തയ്യക്കടയിലിരുന്ന് അല്ല തയ്യക്കാരൻ്റെ മേത്തും തയ്യക്കടയിലിരുന്ന തുണിയിലും ഒക്കെ വെള്ളം വീണു. അന്നേരം ഈ കഥയിൽ നിന്ന് സുരഭിക്ക് എന്താ മനസ്സിലായത്? നമ്മൾ തമാശക്കാണെങ്കിൽ പോലും ഒരാളെ വേദനിപ്പിക്കരുത് അല്ലേ? തമാശക്കാണ് തൈ